തിയേറ്ററുകളിൽ ഇടിമുഴക്കം സൃഷ്ടിക്കുന്ന ഒരു ഷാജി കൈലാസ് പടത്തിന്റെ ത്രില്ലുണ്ട് കേന്ദ്രമന്ത്രി പദവിയിലെത്തിയ സുരേഷ് ഗോപിയുടെ വിജയാരവത്തിന്. വില്ലന്മാരെ ഇടിച്ച് നിലം പരിശാക്കിയതിനു ശേഷമുള്ള നായകന്റെ തിരിച്ചുവരവ് ഓർമ്മിപ്പിക്കുന്ന സിനിമാറ്റിക് മൊമെന്റ്. സിനിമയിലും രാഷ്ട്രീയത്തിലും ട്വിസ്റ്റുകൾ നിറഞ്ഞതാണ് സുരേഷ് ഗോപിയുടെ ജീവിതം. ബാലതാരമായി തുടങ്ങി ഭരചന്ദ്രൻ IPS പോലുള്ള പോലീസ് കഥാപാത്രങ്ങളിലൂടെ മലയാളത്തിന്റെ സൂപ്പർ താരമായി. രാഷ്ട്രീയ ജീവിതത്തിലും കാണാം സമാനമായ കയറ്റിറക്കങ്ങളിലൂടെയുള്ള വളർച്ച. പഠിക്കുന്ന കാലത്ത് SFI അനുഭാവി ആയിരുന്നുവെന്ന് പണ്ടൊരിക്കൽ സുരേഷ് ഗോപി പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. കെ കരുണാകരൻ, EK നായനാർ, VS അച്യുതാനന്ദൻ എന്നിവരുമായി അടുത്ത ബന്ധം. അന്നൊന്നും BJP യുമായി ഒരടുപ്പവുമില്ല. കെ കരുണാകരനുമായുള്ള വ്യക്തിബന്ധം കാരണം 1999 കൊല്ലത്ത് UDF സ്ഥാനാർത്ഥി ആയേക്കുമെന്ന പ്രചാരണം വരെയുണ്ടായി. എന്നാൽ ഐ ഗ്രൂപ്പിൽ അനേകം സൂപ്പർ സ്റ്റാറുകൾ വേറെയുണ്ട്, അവരാരെങ്കിലും മത്സരിച്ചാൽ മതിയെന്ന K. മുരളീധരന്റെ പ്രസ്താവനയോടെ അത് അവസാനിച്ചു. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ VS മുഖ്യമന്ത്രിയാകണമെന്നതാണ് തന്റെ ആഗ്രഹമെന്ന് സുരേഷ് ഗോപിയുടെ തുറന്നു പറച്ചിൽ ചർച്ചയായി. പിന്നീട് നരേന്ദ്രമോദി പ്രഭാവമാണ് സുരേഷ് ഗോപിയെ BJP യിലേക്ക് അടുപ്പിക്കുന്നത്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന മോദിയുടെ വികസന നയങ്ങളോടുള്ള താല്പര്യം അതിനു മുൻപേ സുരേഷ് ഗോപി പല ഘട്ടങ്ങളിലും പ്രകടിപ്പിച്ചിരുന്നു. മോദി പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റ ഉടൻ ഡൽഹിയിലെത്തിയ അദ്ദേഹത്തെ കാണുകയും ഉപഹാരം സമ്മാനിക്കുകയും ചെയ്തു. അന്ന് തൊട്ടിന്നേ വരെ സുരേഷ് ഗോപി മോദിക്ക് ഏറെ പ്രിയപ്പെട്ടവൻ. തൊട്ടു പിന്നാലെ ഓണം മദ്യവിമുക്തമാക്കുക എന്നാവശ്യപ്പെട്ട് ബിവറേജസ് ഔട്ട്ലെറ്റുകൾക്ക് മുന്നിൽ യുവമോർച്ച നടത്തിയ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് താരം രംഗത്തെത്തി. അപ്പോഴും BJP യുടെ കേരള ഘടകത്തിന് സ്വീകാര്യനായിരുന്നില്ല സുരേഷ് ഗോപി. എന്നാൽ കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണയോടെ 2016 സുരേഷ് ഗോപി രാജ്യസഭയിലേക്ക് എത്തി. അതോടെ സിനിമയിൽ ഇടവേള. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലേക്ക് അപ്രതീക്ഷിത എൻട്രി. വൈകി പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിത്വം. പ്രചാരണത്തിന് കിട്ടിയത് ദിവസങ്ങൾ മാത്രം. എന്നിട്ടും കുറഞ്ഞ നാളുകൾ കൊണ്ട് സുരേഷ് ഗോപി തൃശൂരിന്റെ താരമായി. തൃശൂർ ഞാനിങ് എടുക്കുക എന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവനയെ ട്രോളർമാർ ആഘോഷമാക്കി. എന്നാൽ ട്രോളുകളെ നിഷ്പ്രഭമാക്കി 2014 BJP സ്ഥാനാർത്ഥി KP ശ്രീശൻ നേടിയതിനേക്കാൾ 191,141 വോട്ട് അധികം നേടി. BJP പോലും ഞെട്ടി. ഒന്നാഞ്ഞു പിടിച്ചാൽ തൃശൂർ അങ്ങ് പോരുമെന്ന തിരിച്ചറിവിൽ സുരേഷ് ഗോപി മണ്ഡലം വിട്ടില്ല. തൃശൂരിൽ വീടെടുത്ത് താമസമാക്കി. താരം സാംസ്കാരിക തലസ്ഥാനത്ത് സജീവ സാന്നിധ്യമായി. തരംഗം തിരിച്ചറിഞ്ഞ കേന്ദ്ര നേതൃത്വം 2024 സുരേഷ് ഗോപി തന്നെ മത്സരിക്കട്ടെ എന്ന് 2019 തന്നെ ഉറപ്പിച്ചു. ഇതിനിടയിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്. സുരേഷ് ഗോപി തന്നെ തൃശൂരിൽ സ്ഥാനാർത്ഥി. നേരിയ വ്യത്യാസത്തിന് 3rd സ്ഥാനത്ത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും സുരേഷ് ഗോപി നിറഞ്ഞു നിന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തം സാധാരണക്കാർക്ക് പ്രിയപ്പെട്ടവനാക്കി. അപ്പോഴും BJP സംസ്ഥാന നേതൃത്വം സുരേഷ് ഗോപിയെ അടുപ്പിച്ചില്ല. സുരേഷ് ഗോപി ആകട്ടെ തിരിച്ചും വില വെച്ചില്ല. ഇതിനിടെ തൃശൂർ തെക്കേ ഗോപുര നടയിൽ അമിത്ഷാ പങ്കെടുത്ത യോഗത്തിൽ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനെ വേദിയിലിരുത്തി സുരേഷ് ഗോപി പറഞ്ഞു, തന്റെ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കുക കേരളത്തിലെ ആരുമല്ല, ഡൽഹിയിലുള്ള 2 പേരാണെന്ന്. കൃത്യമായി ഉറപ്പു ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ പ്രഖ്യാപനം. തുടർന്ന് മണ്ഡലത്തിലെ പൊതുവിഷയങ്ങളിലും താരം സജീവമായി ഇടപെടാൻ തുടങ്ങി. കരുവന്നൂരിൽ നടത്തിയ പദയാത്ര രാഷ്ട്രീയത്തിലും സുരേഷ് ഗോപിയെ സൂപ്പർ സ്റ്റാർ ആക്കി. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തൃശൂരിലെത്തിയ പ്രധാനമന്ത്രി റോഡ് ഷോയിൽ ഒപ്പം കൂട്ടിയത് സുരേഷ് ഗോപിയെ. സുരേഷ് ഗോപി തന്നെ സ്ഥാനാർത്ഥി എന്ന് ഉറപ്പിക്കലിനൊപ്പം ജയിച്ചാൽ തൃശൂരിനൊരു കേന്ദ്രമന്ത്രി എന്ന പ്രചാരണവും ശക്തിപ്പെട്ടു. മകളുടെ വിവാഹത്തിന് ഗുരുവായൂരിലേക്ക് പ്രധാനമന്ത്രി പറന്നെത്തി. കദർ മണ്ഡപത്തിൽ നരേന്ദ്രമോദി കാരണവരായി. ഇരുവരും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം ഒരിക്കൽ കൂടി വെളിപ്പെട്ട നിമിഷം. കരുവന്നൂരിലെ നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെടില്ല എന്ന ഉറപ്പുമായി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷവും മോദിയെത്തി. ആവേശകരമായി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും വോട്ടെടുപ്പിനും ശേഷം നീണ്ട കാത്തിരിപ്പ്. ഒടുവിൽ ഐതിഹാസികമായ ജയം. 74,686 വോട്ടിന്റെ കൂറ്റൻ ഭൂരിപക്ഷത്തോടെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ BJP ക്ക് ഒരു ലോക്സഭാ സീറ്റ്. ഇടത് വലത് മുന്നണികളെ ഒരുപോലെ ഞെട്ടിച്ച സുരേഷ് ഗോപി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക്. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് തൊട്ടതെന്തും വാർത്തയും വിവാദവുമായി. ലൂർദ് മാതാവിന് കിരീടം സമർപ്പിച്ചതുപോലും ട്രോളായി. അപ്പോഴെല്ലാം പക്വതയോടെയായിരുന്നു മറുപടി. ആ സമചിത്തതയ്ക്ക് തൃശൂർകാർ നൽകിയ സമ്മാനമാണ് ഈ ജയം. വിജയാഹ്ലാദത്തിന്റെ തിരക്കിലും പ്രതികരണങ്ങളിൽ അമിതമായ വൈകാരികതയ്ക്കിടം നൽകുന്നില്ല സുരേഷ് ഗോപി. കേന്ദ്രമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള പ്രതികരണത്തിൽ പോലും ആ പാകത പ്രകടം. ഇനിയുള്ളത് തൃശൂർ നിലനിർത്താനുള്ള പോരാട്ടമാണ്, വാഗ്ദാനങ്ങൾ നിറവേറ്റാനുള്ള സമയമാണ്.